السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الخالق العظيم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمد عبد الله ورسوله فاللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى وعلى آله وصحبه من تبعهم بإحسان يوم ിൻ മിദ്ദീൻ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് അബുൽ ബഷർ ആദം അലഹി സ്വലാത്തു വസ്സലാം മനുഷ്യ പിതാവ് ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് യു എ കുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവന് വിധേയപ്പെട്ടു ജീവിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർ ആനിൽ അള്ളാഹു പറഞ്ഞു ൂ മനുഷ്യ സമൂഹമേ എന്റെ സൂക്തങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് സ്വന്തത്തിൽ നിന്നു തന്നെയുള്ള മുർസലുകൾ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ തക്കവയോടെ ജീവിതം നയിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പേടിക്കാനൊന്നുമില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല വിശുദ്ധ കുർാനിൽ അള്ളാഹു പറയുന്നു താങ്കളുടെ നാഥൻ നിശ്ചയം ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ് അങ്ങനെ അവനു ഞാൻ ശരിയായ ആകൃതി നൽകുകയും എൻ്റെ ആത്മാവിൽ നിന്ന് അതിലൂതുകയും ചെയ്താൽ അവനു നിങ്ങൾ സുജൂതു ചെയ്യണം അങ്ങനെ അള്ളാഹു ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും അവിടുത്തെ ശരീരത്തിൽ ദൈവിക ആത്മാവ് സന്നിവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ ആദം നബി അലഹി സ്വലാത്തു വസ്സലാം തുമ്മുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ അള്ളാഹു ആദം നബിയെ പ്രാപ്തനാക്കി അഥവാ ആദ്യമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരിയാടിയത് അള്ളാഹുവിന്റെ സ്തുതിയായിരുന്നു ഹന്തായിരുന്നു ഉടൻ തന്നെ അള്ളാഹു അതിന് പ്രത്യുപകാരമായി കാരുണ്യവും നൽകി അള്ളാഹു പറഞ്ഞു അത്രേ റഹിമക്കല്ലാഹുയാ ആദം ആദമേ താങ്കൾക്ക് അള്ളാഹുവിന്റെ കരുണയുണ്ടാവട്ടെ എന്ന് പിന്നീട് മലക്കുകൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കാൻ സമാധാനത്തിന്റെ അഭിവാദ്യം കൈമാറാൻ അള്ളാഹു ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനു കൽപ്പന നൽകി കുദസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു അള്ളാഹു ആദം നബിയോട് പറഞ്ഞു വത്രേ ഇല ഉല മലും ആദം നബി താങ്കൾ അവിടെയിരിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ചെന്ന് അവരോട് സലാം പറയണം വറഹമത്തുള്ള ആദം നബി സലാം പറഞ്ഞപ്പോൾ മലക്കുകൾ സലാം മടക്കുകയും ചെയ്തു ആദം നബി തൻ്റെ നാഥനിലേക്ക് തിരിച്ചു വരികയും അപ്പോൾ ഈ ാണ് താങ്കളുടെയും മനുഷ്യകുലത്തിൻ്റെയും പരസ്പരാഭിവാദ്യമെന്ന് അള്ളാഹു ആദം നബിയെ ഉണർത്തുകയും ചെയ്തു അത്ര അപ്പോൾ സമാധാനത്തിൻ്റെ അഭിവാദ്യമാണ് ആദം നബി അലഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പഠിച്ചത് സലാം അള്ളാഹുവിനിഷ്ടമാണ് അഥവൻ തൻ്റെ നാമങ്ങളിൽ ഉൾപ്പെടുത്തുകയും ആകാശഭൂമികളിൽ അത് വിളംബരം നടത്തുകയും ചെയ്തു പുണ്യപ്രവാചകർ പറഞ്ഞുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് സലാമിനെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം സലാമിനെ സമാധാന സന്ദേശത്തെ വ്യാപിപ്പിക്കുക എന്ന് സലാം മാനവകുലത്തിന് പരസ്പരം സ്നേഹമുണ്ടാവാനുള്ള മാർഗമാണ് സ്വർഗപ്രവേശനത്തിനതു കാരണമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലു പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസികളുമാവില്ല അവലാ അവൻ ും നിങ്ങൾക്കിടയിൽ സ്നേഹം സ്നേഹമുണ്ടാകുവാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണമെന്ന് സത്യവിശ്വാസികളെ ആദം നബി അള്ളാഹു അതിനുശേഷം എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു അള്ളാഹു പറയുന്നു ثم عرضهم على فقال هؤلاء كنتم صادقين ആദം നബിക്ക് അള്ളാഹു സകല വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിക്കുകയും എന്നിട്ടവ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവയുടെ പേരുകൾ എനിക്കു പറഞ്ഞു തരിക എന്നല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്തു ഇതുവഴി അള്ളാഹു മലക്കുകൾക്ക് ആദം നബി അലഹി സ്വലാത്ത വസ്ലാമിൻ്റെ ശ്രേഷ്ഠതയും ആദമിന് അള്ളാഹു അറിവ് വഴി നൽകിയ മഹത്വവും വ്യക്തമാക്കി കൊടുക്കുകയാണ് അറിവ് സാംസ്കാരിക നിർമ്മിതിക്കും ഭൗതിക വിജയത്തിനും പാരത്രികാനുഗ്രഹങ്ങൾക്കും കരുതിവെക്കാവുന്ന ഏറ്റവും നല്ല പാധേയമാണ് പിന്നീട് ആദം നബിക്കുവേണ്ടി അലൈഹി വസ്സലാം അള്ളാഹു ആദമിൽ നിന്നു തന്നെ ഒരിണയെ സൃഷ്ടിച്ചു അള്ളാഹു പറഞ്ഞു ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചത് അവനാണ് എന്നിട്ട് അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു ലിയസ്കുന ഇലൈഹ അവളോടൊത്ത് മനസമാധാനം നേടാൻ വേണ്ടി എന്ന് ഇണയിൽ മനുഷ്യൻ ആശ്വാസം കണ്ടെത്തും സമാധാനം നേടും സ്വസ്ഥത കൈവരിക്കും ആദംനബി തൊട്ടേ മനുഷ്യരിൽ അല്ലാഹു തീർത്ത പ്രകൃതമാണത് മിനിങ്ങളെ ആദംനബിയെയും ഇണയെയും അല്ലാഹു താമസിപ്പിച്ചത് സ്വർഗത്തിലായിരുന്നു പറയുന്നു ോട് നാം പറഞ്ഞു താങ്കളും സഹധർമ്മിണിയും സ്വർഗത്തിൽ വസിക്കുകയും അതിൽ നിന്ന് ഇഷ്ടാനുസരണം സുഭിക്ഷമായി ആഹരിക്കുകയും ചെയ്യുക എന്നാൽ ഈ ഒരു വൃക്ഷവുമായി നിങ്ങൾ രണ്ടുപേരും അടുക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ ഉൾപ്പെടും ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ ഇച്ഛാശക്തിയുടെയും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും പരീക്ഷണമായിരുന്നു ആ മരം സ്വർഗത്തിൽ മുഴുവൻ മരങ്ങളിലെയും മുഴുവൻ ഫലങ്ങളും ഭക്ഷിക്കാം വിലക്കപ്പെട്ടത് ഒരേ ഒരു മരമാണ് പക്ഷേ പിശാജ് മരം മോഹനമാക്കി അവതരിപ്പിച്ചു ആദം നബി അലഹി സൊലാത്ത വസ്സലാമിനോടും സഹധർമ്മിണിയോടും പിശാച്ച് ആണയിട്ടു പറഞ്ഞു വകാലമാനഹുഖാലിദീൻ നിങ്ങളിരുവരും മലക്കുകളോ ശാശ്വതരോ ആയി തീരരുത് എന്ന് കരുതി മാത്രമാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഈ മരത്തിൽ നിന്നു വിലക്കിയത് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷികളിൽപ്പെട്ടവൻ തന്നെയാണെന്ന് പിശാച്ച് ആണയിട്ടു പറയുകയും ഉണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ അപ്പോൾ അള്ളാഹുവിൻ്റെ ഉടമ്പടി ആദം നബി വിസ്മരിച്ചു അള്ളാഹു പറഞ്ഞു ഫനസിയ വലം ലഹു അസ്മ വിലക്കിയ ഫലം ഭക്ഷിക്കരുത് എന്ന് ആദം നബിയോട് നാം മുമ്പ് കരാർ ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം അത് പോയി അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല ഇമാം ഹസനുൽ പറഞ്ഞിട്ടുണ്ട് വല്ലാഹി മാ അസ്വാ ആദം ഇല്ലാ മറവി കാരണം മാത്രമാണ് ആദൻ നബി അങ്ങനെ ചെയ്തുപോയതെന്ന് പിന്നീട് തൻ്റെ ചെയ്തിയിൽ ആദം നബി അലഹി വസ്സലാം ഖേദിക്കുകയും അള്ളാഹുവിനോടതേറ്റു പറയുകയും പാപമോചനം തേടുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തു ആദം നബിയും സഹധർമ്മിണിയും ഒന്നിച്ചാഹുവിനോട് പറഞ്ഞു അത്രേന ീൻ നാഥ സ്വന്തത്തോട് തന്നെ ഞങ്ങൾ അക്രമം പോയി നീ പൊറുക്കുകയും കരുണവർഷിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സർവനഷ്ടം വന്നവരായി പോവുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അങ്ങനെ ആദം നബിയെ തിരഞ്ഞെടുത്തു ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും സന്മാർഗത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു പിന്നീട് ആദം നബിയെ അള്ളാഹു ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുകയും പശ്ചാത്താപം സ്വീകരിച്ച് സന്മാർഗർശനം നൽകുകയും ചെയ്തുവെന്ന് അപ്രകാരം പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഏവരെയും അള്ളാഹു സ്വീകരിക്കും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഖത്താഇന മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അവരിലെ ഉത്തമൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാണ് മുഅ്മിനീങ്ങളെ നമ്മളെല്ലാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് പ്രവാചകരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണെന്നും പിതാവ് ഒന്നാണെന്നും നിങ്ങൾ അറിയണം അല ലി ഒരു അറബിക്ക് അനറബിയേക്കാളോ തിരിച്ചോ യാതൊരു മഹത്വവും ഇല്ലെന്നും നിങ്ങൾ ഓർക്കണം വല അഹ്മർ ചുവന്നവന് കറുത്തവനേക്കാളോ ോ യാതൊരു മഹത്വവുമില്ലെന്ന മഹത്വവും ഇല്ലെന്ന കാര്യവും നിങ്ങളറിയണം ഇല്ലാവിത്തക്കുവ മഹത്വത്തിൻ്റെ ഏകമാനദണ്ഡം തക്കുവയാണ് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണെന്ന് മിനിങ്ങളെ മനുഷ്യരിലെ വൈജാത്യം പ്രകൃതിയുടെ തേട്ടമാണ് അത് നമ്മിൽ നിന്ന് സഹവർത്തിത്വവും പരസ്പര അംഗീകാരവും ആവശ്യപ്പെടുന്നുണ്ട് കാരണം നമ്മളെല്ലാം ആദമിലേക്കു മടങ്ങേണ്ടവരാണ് അള്ളാഹുവിനോട് വിധേയത്വവും ജനങ്ങൾക്കു ചെയ്ത സുഹൃതങ്ങളുമാണ് ഓരോരുത്തരുടെയും ഉന്നതിയുടെ ഏക മാനദണ്ഡം മാനവകുലത്തെയാണ് അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നതും ഇതര സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നതും അള്ളാഹു പറഞ്ഞു നിശ്ചയം ആദമിന്റെ സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ വാഹനത്തിലേറ്റുകയും ഉത്തമ ഭോജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഉപജീവന മാർഗം നൽകുകയും ചെയ്തിട്ടുണ്ട് നാം പടച്ച മിക്കവരെക്കാളും മനുഷ്യരെ നാം പ്രത്യേകം ശ്രേഷ്ഠരാക്കുകയും ചെയ്തുവെന്ന് വിശ്വാസവർഗവർണഭേദങ്ങളില്ലാതെ മനുഷ്യന്റെ ഈ മഹത്വം അംഗീകരിക്കുകയും വില ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ പ്രവാചകർഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാനാകും ആദം നബി അലഹിത്ത് വസ്ലാമിനെയും സന്താന പരമ്പരങ്ങളെയും അല്ലാഹു പടച്ചത് അവനെ ആരാധിക്കാനാണ് അള്ളാഹു പറഞ്ഞു ജിന്നുകളെയും മാനവരെയും എന്നെ ആരാധിക്കാനായി മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയുടെ പരിപാലനവും സാംസ്കാരിക നിർമ്മിതിയും അള്ളാഹു മനുഷ്യനെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു ഹുവ മിനൽ ഫീഹാ നിങ്ങളെ അവൻ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ഭൂമിയുടെ പരിപാലന ചുമതല ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഈ മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് മാനവിക സഹകരണം അത്യാവശ്യമാണ് അങ്ങനെ സംസ്കൃതികൾ പൂർണത കൈവരിക്കണം ഭൂമിയിലാകമാനം സമാധാനം കളിയാടണം മാനവകുലം സന്തോഷപൂർവം ജീവിക്കണം അനുഗ്രഹങ്ങളിൽ കൃതജ്ഞത കാണിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക പരസ്പരം സലാം പ്രചരിപ്പിക്കുക അറിവിന്റെ ശ്രേണികൾ കീഴടക്കുക സഹധർമ്മിണിയുടെ മഹത്വം ഉൾക്കൊള്ളുക തുടങ്ങി ഒട്ടനേകം മൂല്യങ്ങൾ ആദം നബിയുടെ ചരിത്രം നമുക്ക് കൈമാറുകയാണ് നമ്മുടെ മക്കളിൽ ഈ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താൻ നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാ റബുൽ വസ്ലാമലും വരഹമുല്ലാഹി വ